വാലിക്കും അസ്സലാമു അലൈക്കും. സബ്ജോനിയർ കഥ പറയൽ സമാപിച്ചാൽ ഉടൻ ഹയർ സെക്കൻഡറി ഭക്തിഗാനം ആരംഭിക്കും. മത്സരാർത്ഥികൾ ഗ്രീൻ റൂമിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കഥ പറയൽ ലാസ്റ്റ് കോഡ് ലെറ്റർ എച്ച്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, SY SSP SSF പ്രവർത്തകരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു കൊച്ചുകഥയാണ്. മുഹമ്മദ് മുസ്തഫ സദാസലമിൻ്റെയും സിദ്ദീഖിലുള്ളവരുടെയും കഥ കേട്ട് ഒരിട്ടുകൊണ്ടിനെ അറിയാത്തവൻ ഇസ്ലാമിലുണ്ടാവില്ല. അതിനാൽ ഞാൻ തുടങ്ങുന്നു. നമ്മുടെ ആരാധനക്കാരൻ അള്ളാഹു ആണല്ലോ നമുക്ക് നേർവഴി കാട്ടി കൊടുക്കുക. മക്കത്ത് അമിന ബേബിയിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജന്മം നൽകി. ഒരു ദിവസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖിലുള്ളവനും സൗർ എന്ന കുഴിയിൽ പ്രവേശിച്ചു. സിദ്ദീഖിന്റെ മണിയിൽ വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഖം കണ്ട് സിദ്ദീഖിന് പെട്ടെന്ന് സിദ്ദീഖിന് കണ്ണോടിച്ചപ്പോൾ കുറേ ദൂരങ്ങൾ കണ്ടു. എല്ലാ ദൂരങ്ങളും അടിച്ചപ്പോൾ ഒരു ദൂരം മാത്രം മടക്കാൻ ഒന്നും കിട്ടില്ല. അതിനാൽ കാൽവിരൽ കൊണ്ട് മതും അടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് സിദ്ദീഖിന്റെ കാലിൽ ഒരു മൂർക്കം പാമ്പ് കടിച്ചു. എൻ്റെ നബിയുടെ ഉറക്കം പോവില്ലേ എന്ന് വിചാരിച്ച സിദ്ദീഖിന്റെ അനക്ക് പാമ്പ് കടിച്ച വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ല. വേദന സഹിക്കാൻ കഴിയാതെ സിദ്ദീഖിന്റെ കണ്ണിൽ നിന്ന് ഒരൊറ്റ കണ്ണീരിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേ കിട്ടി. പെട്ടെന്ന് എണീറ്റ് ചോദിച്ചു, എന്താ സിദ്ദീഖോരെ നിങ്ങൾക്ക് പറ്റിയതെന്ന്? സിദ്ദീഖിനുള്ളവർക്ക് സംഭവമെല്ലാം വിവരിച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ ഉമ്മിനെ പാമ്പ് കടിച്ച ഭാഗത്ത് പുരട്ടി കൊടുത്തു. പെട്ടെന്ന് തന്നെ ഉഗ്രവിഷം ഇറങ്ങി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇതോടെ